പഠനത്തോടുള്ള മകന്റെ താല്പര്യവും പഠനശേഷിയും മനസ്സിലാക്കിയ കോയക്കുട്ടി മുസ്ലിയാർക്ക് സന്തോഷം. അദ്ദേഹം മകനെ ഉന്നത നിലവാരമുള്ള ഒരു ദർസിൽ ചേർക്കണമെന്ന് ആഗ്രഹിച്ചു. ഉയരാൻ ആഗ്രഹിക്കുന്ന മകന്റെ പഠനവീതി സുഗമമാക്കാൻ അത്യാവശ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കേരളത്തിൽ അന്ന് പ്രസിദ്ധമായ പല ദർസുകളും ഉണ്ട്. എവിടെയാണ് അയക്കേണ്ടത്? അന്വേഷണം അദ്ദേഹത്തെ പകര അബ്ദുറഹ്മാൻ മുസ്ലിയാറിൽ എത്തിച്ചു. രാമനാട്ടുകാരക്ക് അടുത്ത ചെമ്മൽ എന്ന സ്ഥലത്തെ പള്ളിയിലായിരുന്നു പകരയുടെ ദർസ്. ഒരു ദിവസം കോയക്കുട്ടി മുസ്ലിയാർ തന്റെ മക്കളായ മൊയ്തീൻ കോയയും അബ്ദുൽ അസീസിനെയും കൂട്ടി ചെമ്മൽ പള്ളിയിലെത്തി. അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കണ്ടു. രണ്ട് മക്കളുടെയും കൈപിടിച്ച് ഉസ്താദിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മക്കളാണിവർ, മൊയ്തീൻ കോയയും അബ്ദുൽ അസീസും. ഇരുലോകത്തെയും മുതൽക്കൂട്ടാവേണ്ട മക്കൾ. ഇവരെ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു. ഇവരെ പഠിപ്പിച്ച് നല്ല മുസ്ലിംമാരാക്കി തരണം. അതൊരു സമർപ്പണം തന്നെയായിരുന്നു, സാത്വികനായ പിതാവിന്റെ ആത്മാർത്ഥമായ സമർപ്പണം. മക്കളെ ദീനീ പാതയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ത്യാഗം. അള്ളാഹു ആ സമർപ്പണം സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് പിൽക്കാലത്ത് പ്രഗത്ഭരായി തീർന്ന ഈ രണ്ട് പണ്ഡിതന്മാർ. പകരുസ്താദ് കഠിനാധ്വാനം ചെയ്ത് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ കഴിവതും ശ്രമിച്ചു. ഉത്തമമായ ശിക്ഷണം തന്നെയാണ് ഷെയ്ഖുനാക്കും മനുജനും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത്. ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ ഷെയ്ഖുനാക്ക് കഴിഞ്ഞത് ഈ മഹാപണ്ഡിതനിൽ നിന്നായിരുന്നു. ഷെയ്ഖുനായുടെ മരണം വരെ നീണ്ടുനിന്ന ഗുരു ശിഷ്യ ബന്ധത്തിനായിരുന്നു അന്ന് പിതാവിന്റെ സാന്നിധ്യത്തിൽ തുടക്കം കുറിച്ചത്. ഉസ്താദിനു മുന്നേ ശിഷ്യൻ നടന്നു മറഞ്ഞു എന്നത് വിധി. വിയോഗത്തിന്റെ രണ്ടാഴ്ച മുമ്പും ഷെയ്ഖുന രോഗശയ്യയിൽ കിടക്കുന്ന ഉസ്താദിനെ സന്ദർശിച്ചിരുന്നു അത്രേ. അന്നും ഉസ്താദിനെ കണ്ട് ദീർഘനേരം സംസാരിച്ച് അനുഗ്രഹം വാങ്ങിയാണ് പിരിഞ്ഞത്. ദുനിയാവിൽ വെച്ചുള്ള അവസാന കൂടിക്കാഴ്ചയാണിതെന്ന് അന്നൊരു തോന്നൽ പോലും ഉണ്ടായില്ലെന്ന് ഇടറുന്ന സ്വരത്തിൽ ഉസ്താദ് പകര അബ്ദുറഹ്മാൻ മുസ്ലിയാർ അനുസ്മരിക്കുന്നുണ്ട്. വിശാലമായ ജ്ഞാന സമുദ്രത്തിന്റെ മറുകര താണ്ടിയാൽ ഗുരുവിനെ ഉപദേശിക്കാനും സമാധാനിപ്പിക്കാനും ശിഷ്യന് കഴിയും. തന്റെ ഗുരുനാഥന്മാരെ പോലും യുക്തമായ ജ്ഞാനബോധം ഉണർത്തി സമാധാനിപ്പിക്കാൻ ഈ ശിഷ്യന് കഴിഞ്ഞു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. അത്തരമൊരു സംഭവം ഇങ്ങനെയാണ്. മരണപ്പെടുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഒരു ദിവസം രോഗശയ്യയിൽ അവശനായി കിടക്കുന്ന ഉസ്താദിനെ കാണാൻ യാദൃശ്ചികമായി ഷെയ്ഖുന വീട്ടിൽ ചെന്നു. ഉസ്താദ് അസ്വസ്ഥനാണ്, മാനസികമായി പ്രയാസം അനുഭവിക്കുന്നു. ആ മുഖത്തെന്തോ സങ്കടം. ഷെയ്ഖുന കാരണം അന്വേഷിച്ചു. ഉസ്താദ് പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ വല്ലാത്ത പ്രയാസമുണ്ട്. ഈ അവസ്ഥയിൽ വേണ്ട വിധം നിസ്കാരവും മറ്റും നിർവഹിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയൊക്കെയോ നിർവഹിച്ചാൽ സ്വഹീഹാകുമോ എന്നാണ് സംശയം. ഇതൊക്കെ ഓർത്ത് വല്ലാത്ത വിഷമം തോന്നുന്നു. ഉടനെ വന്നു ഷെയ്ഖുനായുടെ സാന്ത്വന സ്പർശമുള്ള മറുപടി. ഉസ്താദെ, അങ്ങ് ആവതുള്ള കാലത്ത് കഴിയും വിധത്തിലൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലം തന്നെ അള്ളാഹു അങ്ങേക്ക് വാരിക്കോരി തരും. ഇനി നന്മ തിന്മകൾ എഴുതപ്പെടുന്ന കിതാബിൽ അങ്ങയുടെ ഇബാദത്തുകൾക്ക് പ്രതിഫലമൊന്നും കാണുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ മറ്റൊരു കിതാബ് കൊണ്ടുവരാൻ അള്ളാഹു കൽപ്പിക്കും. അതിൽ നിറയെ പ്രതിഫല കൂമ്പാരങ്ങളായിരിക്കും. ആ കിതാബ് അങ്ങയുടെ ദർസ് കൊണ്ടും വഴുതുകൊണ്ടും ഹിദായത്ത് സിദ്ധിച്ചവരെ കുറിച്ചുള്ളതായിരിക്കും. അങ്ങനെ ആ ഹിദായത്ത് സിദ്ധിച്ചവർ നിരവധി ഉണ്ടല്ലോ. അള്ളാഹു ഒരിക്കലും അങ്ങയെ കൈവിടില്ലെന്ന് സമാധാനിക്കുക. തികച്ചും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും ശുഭാപ്തി വിശ്വാസവും നിശ്ചയദാർഢ്യവും പ്രകടമാക്കുന്ന ഈ പ്രതികരണം ഉസ്താദിനെ സന്തോഷിപ്പിച്ചു. ഇത് തനിക്ക് വല്ലാത്ത മനസമാധാനം നൽകിയതായി ഉസ്താദ് തന്നെ അനുസ്മരിക്കുന്നു. ചെമ്മലിലെ ദർസിൽ 4 വർഷമാണ് ഷെയ്ഖുന പഠിച്ചത്. ഇടക്കാലത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ കുറച്ചുകാലം മുദരിസ് സ്ഥാനത്തു നിന്ന് മാറിയപ്പോൾ അനുജൻ അബ്ദുൽ ഖാദർ മുസ്ലിയാരായിരുന്നു മുദരിസ്. ശിഷ്യൻ ഗുരുവിനെ സമാധാനിപ്പിച്ച മറ്റൊരു സംഭവം ഷെയ്ഖുന തന്നെ പറഞ്ഞതാണ്. മലയം ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന കാലം ഉസ്താദ് വീട്ടിലാണ്. ആ സമയം ഒരു തോന്നൽ, ഉസ്താദിനെ ഒന്ന് കാണണം. ഇപ്പോൾ തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടന്നു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഉസ്താദ് എന്തോ ചിന്തയിലാണ്ടിരിക്കുന്നു. മ്ലാനമാണ് വദനം, എന്തോ വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് വ്യക്തം. മെല്ലെ കയറി ചെന്ന് വിനയപൂർവ്വം സലാം പറഞ്ഞു. സലാം അടക്കിയെങ്കിലും സംസാരിക്കാൻ തയ്യാറായില്ല. മൗനത്തിലാണ്ട ഉസ്താദിനോട് തുറന്നു തന്നെ ചോദിച്ചു, ഉസ്താദിന് എന്താണ് വിഷമം? കണ്ടിട്ട് വല്ലാതെ കോയെ, എന്റെ വിഷമം കോയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉസ്താദിന്റെ മറുചോദ്യം. തുറന്നു പറഞ്ഞില്ലെങ്കിലും ശിഷ്യന് ബോധ്യമായി ഉസ്താദിന്റെ വിഷമ കാരണം പലതരം പ്രാരാബ്ദങ്ങൾ. വല്ലാത്ത സാമ്പത്തിക പ്രയാസത്തിലാണ് ഉസ്താദ്. കാര്യം ബോധ്യമായതോടെ കൂടുതൽ ചോദിച്ച് ശല്യപ്പെടുത്താതെ ഇറങ്ങി നടന്നു പള്ളിയിലേക്ക്. യാതൊരു വരുമാന മാർഗവുമില്ലാത്തൊരു മുത്താലിമിന് ഉസ്താദിനെ സഹായിക്കാൻ എവിടുന്ന് പണം കിട്ടാനാണ്? എങ്കിലും എല്ലാ ഖജനാവിന്റെയും നാഥനായ അള്ളാഹു ഉണ്ടല്ലോ, അവനോട് ചോദിക്കുക തന്നെ. അതായിരുന്നു ആ നിസ്സഹായന്റെ ചിന്ത. പള്ളിയിൽ ചെന്ന് വുളു ചെയ്ത് നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് കൈനീട്ടി കേണു, അള്ളാഹുവെ, ഉസ്താദിനെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇപ്പോൾ ഉസ്താദ് എന്തോ മനഃപ്രയാസത്തിലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. നാഥ, ഉസ്താദിന്റെ ഈ വിഷമത്തിന് നീ പരിഹാരം ഉണ്ടാക്കണേ. ആത്മാർത്ഥമായ പ്രാർത്ഥന. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചെന്നറിയാൻ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. പിറ്റേ ദിവസം ഉസ്താദിനെ കാണാൻ ചെന്ന ശിഷ്യന് നേരെ നോട്ടുകെട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് ഉസ്താദിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, കോയോ ഇതാ നോക്ക്.
എന്റെ പ്രയാസങ്ങളെല്ലാം നീങ്ങി. ഷെയ്ഖുന അത്ഭുതം തന്നെയായിരുന്നു. ഉസ്താദിന്റെ പ്രയാസം താൻ മനസ്സിലാക്കി എന്നത് ശരി, ആ പ്രയാസം നീക്കി കൊടുക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നതും ശരി. എന്നാൽ ഇത്രയും പെട്ടെന്ന്, അതാണ് അടുത്തറിയുന്നവർ തമ്മിലുള്ള ദൃഢബന്ധത്തിന് അള്ളാഹു നൽകുന്ന സഹായം. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമായിരുന്നല്ലോ ഈ ഗുരുവും ശിഷ്യനും തമ്മിൽ. ജനനന്മക്കായി നിയോഗിതരാവേണ്ട മഹാത്മാക്കളെ അള്ളാഹു പ്രത്യേക സംരക്ഷണത്തിൽ വളർത്തുന്നു. അവരുടെ ശൈശവും ബാല്യവും കൗമാരവും ഒക്കെ പ്രത്യേക സവിശേഷതകളാൽ ശ്രദ്ധേയമായിരിക്കും. തിന്മകളിൽ ഏർപ്പെടാതെ പാപപങ്കിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി വിശുദ്ധരായി അവർ വളരും. ഇത്തരമൊരു സംരക്ഷണം ഷെയ്ഖുനയുടെ ബാല്യ കൗമാരങ്ങൾക്കും ഉണ്ടായിരുന്നതായി പലരും വിലയിരുത്തുന്നു.